നമസ്കാരം. ബി ജെ പിയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായ വി വി രാജേഷ് ഇപ്പോൾ ബലിയാട് രാജേഷ് ആയിരിക്കുകയാണ്. ബലിയാട് രാജേഷ് എന്ന് അദ്ദേഹത്തെ പറയേണ്ടി വരുന്നത് അധിക്ഷേപിക്കാൻ പറഞ്ഞതല്ല. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ടെലിവിഷൻ ചാനൽ ചർച്ചകളിൽ പോകുമ്പോൾ ബി ജെ പിയുടെ പതിവ് മുഖങ്ങളിൽ ഇപ്പോൾ ആരും ചർച്ചയ്ക്ക് വരുന്നില്ല. അതിനു പകരം സുരേന്ദ്രൻ്റെയോടുള്ള സ്നേഹം കൊണ്ടും അദ്ദേഹത്തിൻ്റെ ഗോഡ് ഫാദറായ സുരേന്ദ്രൻ ഇപ്പോൾ പെട്ടുകിടക്കുന്നതിൽ നിന്ന് എങ്ങനെയും അദ്ദേഹത്തെ ന്യായീകരിച്ച് രക്ഷപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ചാനൽ ചർച്ചകളിൽ സജീവമായി എത്തുന്ന വ്യക്തിയാണ് വി വി രാജേഷ്. പക്ഷേ വി വി രാജേഷിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അതായത് എതിർ പാനലിൽ ഇരിക്കുന്നവർ അദ്ദേഹത്തെ വലിച്ചു കീറി ചെവരിൽ ഒട്ടിക്കുന്ന അവസ്ഥയാണുള്ളത്. എന്നിരുന്നാൽ കൂടിയും അദ്ദേഹം ഒരു യോദ്ധാവിനെ പോലെ പോരാടി ഏത് ഫ്ലോറിലാണോ ഇരിക്കുന്ന ആ യുദ്ധഭൂമിയിൽ വീണ് മരിക്കുന്ന രംഗമാണ് ഏറ്റവും അവസാനം കാണാൻ കഴിയുന്നത്. കൊടകര വിഷയവുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെ വക്താക്കന്മാരായിട്ടുള്ള പ്രമുഖർ ആരും തന്നെ ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരണവുമായി വരുന്നില്ല, അല്ലെങ്കിൽ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നില്ല. സന്ദീപ് വാര്യർ ആരെങ്കിലും ചാനൽ ചർച്ചയിൽ കണ്ടിട്ടുണ്ടോ? സുരേഷിനെ ആരെങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചാനൽ ചർച്ചകളിൽ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ പത്മകുമാർ, ശോഭാ സുരേന്ദ്രൻ, ബി ജെ പിയുടെ മറ്റ് മുതിർന്ന നേതാക്കൾ ആരെങ്കിലും ഇത്തരത്തിൽ ചർച്ചയ്ക്ക് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആരെയും കാണാനില്ല. പക്ഷേ സുരേന്ദ്രനോടുള്ള ഒരു വല്ലാത്ത പ്രേമം കൊണ്ട്, അല്ലെങ്കിൽ സുരേന്ദ്രൻ സാറാണ് തന്നെ കൈപിടിച്ചുയർത്തി വിട്ടത് എന്നുള്ള ആ സ്നേഹവും ആ നന്ദിയും കൊണ്ട് വി വി രാജേഷ് അദ്ദേഹത്തിന് വേണ്ടി പടപൊരുതാൻ വേണ്ടി ചാനലുകളിൽ ചെന്നിരുന്ന് നാണം കെട്ട് ഒരുമാതിരി അദ്ദേഹത്തെ പുച്ഛിച്ചിറക്കി വിടുന്ന രീതിയിലാണ് പലരും പറഞ്ഞ് കൊന്നിറക്കി വിടുന്നത്. എന്നിരുന്നാലും അദ്ദേഹം അടുത്ത ദിവസവും അപാര തുണിക്കെട്ടിയോടുകൂടി വീണ്ടും ഏറ്റുവാങ്ങാൻ വേണ്ടി പോയിരിക്കുകയാണ്. പലരെയും വെല്ലുവിളിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ അദ്ദേഹം ഒരു കോൺഗ്രസ് പ്രതിനിധിയോട് പറയുന്നത് കേട്ടു, ഞാൻ നിങ്ങൾക്ക് തെളിയിച്ചു കഴിഞ്ഞാൽ ഒരു പവന്റെ സ്വർണമോതിരം മേടിച്ചു തരാം. ഒരു പവന്റെ സ്വർണമോതിരം ഒന്ന് ആലോചിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ അതിന്റെ വില 40,000 രൂപയാണ്. ഒരു പവൻ ഗോൾഡിന് 40,000 രൂപയെങ്കിലും വരും. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ പല സ്ഥാനാർത്ഥികളും എല്ലാം കടത്തിൽ മുങ്ങിയിരിക്കുന്ന സന്ദർഭത്തിലും ഈ 40,000 രൂപ വളരെ ഈസി ആയിട്ട് രാജേഷ് കൊടുക്ക എന്ന് പറയുമ്പോഴും രാജേഷിന് ഈ കുഴൽപ്പണത്തിൽ വല്ലതും കൂടെ കിട്ടിയിട്ടുണ്ടോ? ഈ 40,000 രൂപ വളരെ സിമ്പിളായിട്ട് കൊടുക്കാമെന്ന് അദ്ദേഹം അവകാശവാദം ഉന്നയിക്കുന്നത് ചില സംശയങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. പോരാത്തതിന് അദ്ദേഹം മറ്റൊരു മറുപടി കൂടി ഈ പറയുന്ന എതിർ പാനലിൽ നിന്ന് ആളോട് പറയുന്നുണ്ട്. അതായത് നിങ്ങൾ തെളിവ് കൊടുത്താൽ മതി, തെളിയിച്ചു കഴിഞ്ഞാൽ ഞാൻ സ്വർണമോതിരം ഇട്ടുതരാം. നേരെ മറിച്ച് നിങ്ങൾ തോൽക്കുകയാണെങ്കിൽ നിങ്ങൾ തിരിച്ചെനിക്കൊന്നും തരണ്ട, തന്നില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോ അനാപത്ത് പൈസ ഒരുപാട് കയ്യിലുണ്ടോ എന്നുള്ള സംശയം രാജേഷിന്റെ ആ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ഉയരുന്നുണ്ട്. കാര്യം കൊടകര കള്ളപ്പണക്കേസ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്ന സന്ദർഭത്തിലാണ് രാജേഷ് ഇത്തരത്തിലൊരു വെല്ലുവിളി നടത്തിയിരിക്കുന്നത്. അതിന്റെ അപകടം രാജേഷിന് ഒരുപക്ഷെ ഈ പല സൈഡിൽ നിന്നുള്ള അടിയാണ്. അദ്ദേഹം ആക്രമണത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ആക്രമണത്തിനിടയിൽ ചിലപ്പോൾ റിലേ വിട്ടുപോകാം. കാര്യം പറയാനുള്ള കാര്യങ്ങളൊന്നും പറയാനും പറ്റുന്നില്ല. വെപ്രാളവും വേവലാതിയും കൊണ്ട് അദ്ദേഹം എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നു, പക്ഷേ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്കായിട്ടുണ്ട്. അദ്ദേഹം എല്ലാ കാര്യത്തിലും ഒരേ അഭിപ്രായമാണ് പറഞ്ഞു പറഞ്ഞു വരുന്നത്. അതായത് ഈ കൊടകര റോബറിയുമായി ബന്ധപ്പെട്ട് 2-3 പ്രതികൾ അറസ്റ്റിലായിട്ടുണ്ട്. അതായത് അവരിൽ സി പി എംകാരുണ്ട്, ലീഗുകാരുണ്ടെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല എന്നാണ് ചോദിക്കുന്നത്. ഈ റോബറി കേസുമായി ബന്ധപ്പെട്ട പ്രതികളെല്ലാം പോലീസ് പിടിച്ചു എന്നുള്ള വസ്തുത നിലനിൽക്കുകയാണ്. ഇപ്പോ ഈ പണത്തിന്റെ സോഴ്സാണ് അന്വേഷിക്കാൻ പോകുന്നത്. റോബറി കേസുമായി ബന്ധപ്പെട്ട് 20 പേരാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. അപ്പോ ആ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നവരുടെ പിന്നാമ്പുറങ്ങൾ നിങ്ങൾ എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അദ്ദേഹം ഈ വിഷയത്തെ ന്യായീകരിച്ച് മെഴുകുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഓരോ രാഷ്ട്രീയ പാർട്ടികളിലെയും പ്രതിനിധികൾ എടുത്തിട്ട് അദ്ദേഹം പറഞ്ഞതിനെ അറഞ്ചം പുറഞ്ചം വലിച്ചു കീറുന്നുണ്ട്. എന്നിരുന്നാലും അദ്ദേഹം നാണം കെട്ട് തൊലിയുരിഞ്ഞ് പിന്നെയും ആ ചർച്ചയിൽ ഇരിക്കുന്നതാണ്. വിയർത്ത് കുളിച്ചിട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. വലിയ എ സി ഫ്ലോറിലാണ് അദ്ദേഹം ചർച്ചയിൽ ഇരിക്കുന്നത്. പക്ഷേ ഇരുന്ന് വിയർക്കുന്നുണ്ട്. ചമ്മിയ മുഖം, അദ്ദേഹത്തിന്റെ ശരീരഭാഷ ഒന്ന് ശ്രദ്ധിക്കണം. ഒരു ആത്മവിശ്വാസവും ഇല്ല. എന്നിരുന്നാലും സുരേന്ദ്രൻജിയെ എങ്ങനെയെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണ്ടേ? സുരേന്ദ്രൻജി പിണങ്ങിയാൽ പോയില്ലേ, എന്റെ രാഷ്ട്രീയ ഭാവി തീർന്നില്ലേ എന്നൊക്കെ തോന്നുന്ന രാജേഷ് ഇത്തരത്തിലൊക്കെ ചെന്ന് ബലിയാടാവാൻ നിങ്ങൾക്ക് നാണമില്ല? നിങ്ങൾക്ക് കുറച്ച് വ്യക്തിത്വമൊക്കെ ഇല്ലേ? നിങ്ങളുടെ പേരെന്തായാലും ഈ ആരോപണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടില്ല. പക്ഷേ നിങ്ങളുടെ ഒരു ആത്മധൈര്യം അതിനെ അംഗീകരിക്കാതിരിക്കാൻ നിവർത്തിയില്ല. ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പാർട്ടിയിലുള്ള ബാക്കിയുള്ള എല്ലാ വിഭാഗക്കാരും വിട്ടു നിൽക്കുമ്പോൾ സുരേന്ദ്രൻജിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായി നിൽക്കുന്ന വി വി രാജേഷ് എന്ന് പറയുന്നത് മരണമാസമല്ലാതെ പിന്നെ എന്താണ് പറയേണ്ടത്? കുറച്ച് കുഴപ്പം എവിടെയെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ സുരേന്ദ്രൻ മനസ്സറിഞ്ഞത് വി വി രാജേഷിന് കൊടുക്കേണ്ടിയിരിക്കും. കാര്യം വേറെ ആരും ഇതുപോലെ മുതലാളിക്ക് വേണ്ടി ചാവേറാകാൻ ഇറങ്ങിപ്പുറപ്പെടില്ല. ആ രീതിയിലാണ് അദ്ദേഹം പല ചാനൽ ഫ്ലോറുകളിലും പോയി കരഞ്ഞ് നിലവിളിച്ച് കണ്ണീരുമായിട്ട് ഇറങ്ങിപ്പോകുന്നത്. എന്നിരുന്നാലും സുരേന്ദ്രൻജിയോടുള്ള സ്നേഹവും നന്ദിയും കടപ്പാടും വെച്ചിട്ട് അടുത്ത ദിവസവും ചാനലിൽ ചെന്നിരുന്ന അദ്ദേഹം ഇത്തരത്തിൽ ബലിയാടാകുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ വിഷയം അങ്ങോട്ട് അന്വേഷണം പുരോഗമിക്കുമ്പോൾ ഈ വെല്ലുവിളിയൊക്കെ നടത്തുന്ന രാജേഷ് എന്തെങ്കിലും അബദ്ധം പറഞ്ഞാൽ അദ്ദേഹം കൂടി അവസാനം
കേസിലും കൂടി ബലിയാടാകുന്ന അവസ്ഥ വരുമെന്ന് രാജേഷിന്റെ മനസ്സിലിരിക്കുന്ന നല്ലതായിരിക്കും അല്ലാതെ ഈ പറയുന്ന എല്ലാവരും കൂടി നിങ്ങളെ ആക്രമിച്ച് ചെവരിലൊട്ടിച്ച് നിങ്ങൾ എന്ന വ്യക്തിയെ ഇപ്പോൾ ഒരു പരിഹാസ കഥാപാത്രമാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ പറഞ്ഞു പറഞ്ഞു റിലേ വിട്ടിട്ട് ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തിപ്പോയാൽ നിങ്ങളും ചട്ടിക്കകത്തായിപ്പോകും എന്നുള്ള കാര്യം മറക്കാതിരുന്നാൽ നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങൾക്കും നല്ലതാണെന്ന് ഓർമ്മിപ്പിക്കുന്നു